ജിതിനും ഹരിനാരായണനും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മലയാള സിനിമയും സ്ത്രീയും എന്ന വിഷയത്തിലാണ്. മലയാള സിനിമയിലെ സ്ത്രീ എന്ന വിഷയത്തെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും സിനിമ എന്ന മാധ്യമം ഏത് സമൂഹത്തിലാണോ നിലനിൽക്കുന്നത്, ആ സമൂഹത്തിലെ വിവിധങ്ങളായിട്ടുള്ള അതിന്റെ ആശയങ്ങളെ, അതിന്റെ പ്രത്യയശാസ്ത്രങ്ങളെ, ആ സമൂഹം ഉൾക്കൊള്ളുന്ന പലതരത്തിലുള്ള സദാചാര സങ്കല്പങ്ങളെ, ഇതെല്ലാം കൂടിയുള്ള ഒരു പ്രതിഫലനമാണ് ആ സമൂഹത്തിലെ സിനിമയിലും ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും മലയാള സിനിമയിലെ സ്ത്രീയെ കുറിച്ച് സംസാരിക്കുമ്പോൾ കേരള സമൂഹം സ്ത്രീകളെ എങ്ങനെ ഉൾക്കൊണ്ടു വന്നു, കേരള സമൂഹത്തിന്റെ ആ ഒരു ചട്ടക്കൂടിനുള്ളിൽ സ്ത്രീയുടെ ഐഡന്റിറ്റി ഏതൊക്കെ രീതിയിൽ വെളിപ്പെട്ടു വന്നും, അല്ലെങ്കിൽ സമൂഹം സ്ത്രീക്ക് ഏതൊക്കെ തരത്തിലുള്ള മാനങ്ങൾ നൽകി എന്നുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് മാത്രമേ ഈ സമൂഹത്തിനകത്തെ ഒരു ഒരു മീഡിയ ആയിട്ടുള്ള സിനിമയെ നമ്മൾ വിലയിരുത്തിയിട്ട് കാര്യമുള്ളൂ. അത് സിനിമയ്ക്ക് മാത്രമുള്ള പ്രത്യേകതയല്ല, അത് രാഷ്ട്രീയമാവട്ടെ, സാഹിത്യമാവട്ടെ, അല്ലെങ്കിൽ മറ്റേത് രൂപമായാലും, കലാരൂപങ്ങളായാലും, അല്ലെങ്കിൽ മീഡിയ ആയാലും, മാധ്യമങ്ങളായാലും ഒക്കെ ആ സമൂഹത്തിന്റെ പ്രതിഫലനമായിട്ടാണ് അത് വർത്തിക്കാറുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും കേരള സമൂഹം സ്ത്രീയെ എങ്ങനെ ഉൾക്കൊണ്ടു എന്നുള്ള ചോദ്യം തന്നെ ആദ്യം അവിടെ വരുന്നുണ്ട്. ലിംഗപരമായിട്ടുള്ള നീതിയുടെ ചോദ്യം എടുത്താൽ എത്രത്തോളം കേരളം എന്ന സമൂഹത്തിന് അഭിമാനിക്കാനുണ്ട് എന്നുള്ള ചോദ്യത്തിൽ നിന്നായിരിക്കണം നമ്മൾ ഇത്തരം ചർച്ചകളൊക്കെ വരേണ്ടത്. അല്ലെങ്കിൽ ഈ പലപ്പോഴും ചർച്ചകളിൽ വരുന്ന പോലെ, എന്തുകൊണ്ട് നിങ്ങൾ എല്ലാ പ്രശ്നങ്ങളും സിനിമയിൽ മാത്രം ആരോപിക്കുന്നു എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് ഉയർന്നു വരും. അപ്പോൾ അതിനു മുൻപ് ആദ്യത്തെ പ്രതിയായിട്ട് നമ്മൾ സമൂഹത്തെ തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. അതിനുശേഷം വേണം നമ്മൾ സിനിമയിലേക്ക് കടക്കാനായിട്ട്. സ്വാഭാവികമായിട്ടും ആ സമൂഹത്തിന്റെ പ്രതിഫലനമായിട്ട് തന്നെയാണ് കേരളത്തിൽ സിനിമ വർദ്ധിച്ചിട്ടുള്ളത്. സ്ത്രീയെ രണ്ടാം തരക്കാരായി കണ്ടുകൊണ്ട് തന്നെയാണ് ആരംഭകാലം മുതൽ മലയാള സിനിമ മുൻപോട്ട് പോയിട്ടുള്ളത്. അത് സിനിമയുടെ അകത്താണെങ്കിലും അതെ, സിനിമയുടെ പുറത്താണെങ്കിലും അതെ, സിനിമ എന്ന മാധ്യമത്തിന് സ്ത്രീയെ പുരുഷന് തുല്യമായ ഒരു ഒരു എൻറ്റിറ്റി ആയിട്ട് കാണാനായി നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു ഉത്തമയായ സ്ത്രീ ആരായിരിക്കണം എന്ന് സിനിമ പലപ്പോഴും പല കാഴ്ചകളും മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അത് പലപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഈ ഒരു മാറ്റത്തെ കുറിച്ച് ഒന്ന് പറയാമോ? കച്ചവടത്തിന് ലാഭാന്വേഷിയായ ഒരു വ്യവസായം എന്നുള്ള നിലയ്ക്ക് സിനിമ അത് കാണുന്നവരിൽ ആനന്ദം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളൊരു വസ്തുതയുണ്ട്. അപ്പം ഇപ്പൊ ഈ ലോറ മുൽവി പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്, അത് മെയിൽ ഗേസിന്റെയാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ആൺനോട്ടത്തിന്റെയാണ്. ഈ ആൺനോട്ടം നിരന്തരം മലയാള സിനിമ തുടർന്നു പോന്നിരുന്ന ഒന്നാണെന്നുള്ളത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവാൻ കഴിയും. അത് ഇപ്പൊ നീരിയിൽ നിന്നും തുടങ്ങുന്നുണ്ട്. ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സദാചാര സംരക്ഷക, ഒരു മൊറൽ സേവർ എന്നുള്ള നിലയ്ക്കാണ് നമ്മളെല്ലാ കാലത്തും മലയാള സിനിമ സ്ത്രീയെ പരിഗണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതില് ജെസിക്ക വാലന്റിയുടെ ഒരു ഒരു പ്രയോഗമുണ്ട്, ഞാനത് വായിക്കാൻ തന്നെ കരുതുന്നത്. ഫോർ വുമൻ എസ്പെഷ്യലി വിർജിനിറ്റി ഹാസ് ബിക്കം ദി ഈസി ആൻസർ, ദ മൊറാലിറ്റി ക്വിക് ഫിക്സ്. യു ക്യാൻ ബി വാപ്പിഡ്, സ്റ്റുപ്പിഡ് ആൻഡ് അൺഎത്തിക്കൽ, ബട്ട് സോ ലോങ് ആസ് യു ഹാവ് നെവർ ഹാഡ് സെക്സ്, യു ആർ എ ഗുഡ് ഗേൾ. ഗുഡ് ഗേൾ എന്ന് പറയുന്നത് മോറൽ ഗേൾ, ആൻഡ് ദെയർഫോർ വർത്ത് ഓഫ് പ്രൈസ്. അപ്പോ ഒരു സ്ത്രീ സദാ എന്താ വിർജിനാണ് എന്നുള്ളത് കൊണ്ട്, അവർ കന്യകയാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് ആക്സെപ്റ്റൻസ് കിട്ടുന്നു എന്നുള്ള ഒരു ഒരു ജാതിയിലൊക്കെ ഉയർന്ന ഒരു സങ്കല്പം എന്നുള്ള നിലയ്ക്ക് തന്നെ ഈ സ്ത്രീകളിൽ ഏറ്റവും ഉന്നതിയുള്ള സ്ത്രീ ആരാണ്? ഒരു വിർജിനായ ഒരു സ്ത്രീ. ആ വിർജിനായ സ്ത്രീയെ മലയാള സിനിമ പ്ലേസ് ചെയ്തത് മൂന്ന് തരത്തിലാണ്. അത് കാമുകിയായിട്ട്, ഭാര്യയായിട്ട്, അമ്മയായിട്ട്. ഇതിന്റെ മൂർത്തമായ ഉദാഹരണം നമുക്ക് നീലക്കുല്ല് കാണാം. അപ്പൊ നീലി എന്തുകൊണ്ടാണ് സ്വയം പിൻവാങ്ങുന്നത്? അപ്പോ നമുക്ക് ഈ കാലങ്ങളിലെ ഒരു സമരങ്ങളിലേക്ക് ഇത് മാറ്റി പറിച്ചാൽ ഇതിലൊരു റെഡി ടു വെയിറ്റ് സ്വഭാവം നമുക്ക് കാണാൻ പറ്റും. ഇത് നീലിയിൽ നിന്ന് തുടങ്ങുന്നതാണ്. ഇതില് ഇപ്പൊ മലയാള സിനിമ ഏറെ ഇന്നും ആഘോഷിക്കുന്ന ഒരു സിനിമയാണ് ഈ തൂവാനത്തുമ്പികൾ എന്ന് പറയുന്ന സിനിമ. അതിന്റെ ജാതിയുടെ ഒരു പ്രശ്നം നമ്മള് കഴിഞ്ഞ സീരീസുകളിൽ ചർച്ച ചെയ്തിട്ട്, ഇതിൽ സ്ത്രീ എന്ന് പറയുന്ന ഒരു വിഷയം വളരെ പ്രധാനമാണ്. ഇതിൽ നമുക്ക് രണ്ട് എന്താ ഈ രട്ട കേൾവി എന്നൊക്കെ പറയുന്ന പോലെ രണ്ട് പേരുകളുണ്ട്, ക്ലാര രാധ. ക്ലാരയിൽ രായിൽ അവസാനിക്കുന്ന രായാണ്, രാധയുടെ തുടക്കം രായാണ്. അപ്പൊ രണ്ടും രതിയിലാണ് കൂട്ടിക്കെട്ടുന്നത്. ഇതില് ആ പേരുകളിലെ മതവ്യത്യാസം പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അതിന് മുൻപ് ക്ലാര എന്ന് പറയുന്ന സ്ത്രീ സ്വയം പുറത്തു വന്ന ഒരു സ്ത്രീയാണ്. അതായത് അവര് ഈ ലൈംഗിക തൊഴിലാളിയാവാൻ സ്വയമേ തയ്യാറായി വന്നൊരു സ്ത്രീയാണ്.
അവരോട് തോന്നുന്ന പ്രണയത്തിനെ അല്ലെങ്കിൽ അവരോട് തോന്നുന്ന ആസക്തിയെ പ്രണയമാക്കി മറിക്കുന്നതാണ് ഈ മഴ, പിന്നെ ജോൺസന്റെ സംഗീതം എന്നൊക്കെ പറയുന്ന തട്ടിപ്പുകള്. ഇതേ സമയത്ത് രാധയെ പ്ലേസ് ചെയ്യുന്ന ഒരു പ്രത്യേകത ഉണ്ട്. അത് രണ്ടു തരത്തിലുണ്ട്. കാരണം അവരെ അപമാനിക്കാവുന്നതിന്റെ അങ്ങേയറ്റം അപമാനിച്ച ഒരാളാണ് ജയകൃഷ്ണൻ. അവരുടെ കോളേജിൽ ചെല്ലുന്നു, കോളേജിൽ ചെന്നിട്ട് അവർക്ക് മൂലക്കുരുവാണെന്ന് പറയുന്നു. അപ്പോൾ ഒരു ഒരു സ്ത്രീയെ പരസ്യമായിട്ട് വെർബലി അപമാനിക്കുകയും തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം തന്റെ ജ്യേഷ്ഠൻ ജയകൃഷ്ണനെ വിവരിക്കുന്നത് കേട്ട് ആരാധന മൂക്കുകയാണ്. അതായത് ഒരാളെ കാണുകയൊന്നല്ല, ഈ ഇയാൾക്ക് തൃശ്ശൂർ മൊത്തം പിടിച്ചടക്കാൻ കഴിയുമെന്നും, ഈ പിടിച്ചടക്കൽ എല്ലാ കാലത്തും മോഹൻലാൽ സിനിമകളിലുണ്ട്. കാരണം എന്താ വെച്ചാൽ ധാരാവി ഒഴിപ്പിക്കുക, ഇവിടെ തൃശ്ശൂരാണ് പിടിച്ചടക്കുന്നത്. അതായത് തൃശ്ശൂർ എനിക്ക് വേണമെന്ന് ഒരു പ്രധാനപ്പെട്ട നടൻ പറയുന്നതിന് മുമ്പ് തന്നെ തൃശ്ശൂർ പിടിച്ചടക്കിയാളാണ് ജയകൃഷ്ണൻ. അപ്പൊ ഈ ജയകൃഷ്ണന്റെ ഈ വീരസ്യത്തിൽ വീഴുന്ന ഒന്നാണ് ഈ രാധ എന്ന് പറയുന്നത്. ആ ഘട്ടം മുതൽക്കാണ് അവർക്ക് പ്രണയം തോന്നുന്നത്. സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിലും വലിയൊരു അപമാനം ഒരു സ്ത്രീ സ്വത്വത്തിന് നൽകാനുണ്ടോ? തന്നെ അപമാനിച്ച അതേ രാത്രി തന്നെ ആ പുരുഷന്റെ വീരസ്യത്തിൽ ആ സ്ത്രീക്ക് പ്രണയം തോന്നുന്നു എന്നത് നമുക്ക് എന്താണ് ഒരു പ്രശ്നമായി തോന്നാത്തത്? മാത്രമല്ല ഇതില് വലിയ അപകടം എന്താ വെച്ചാൽ, രാധ ആ സിനിമയിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു വിവാഹ രജിസ്റ്ററിൽ ഒപ്പിടുന്നെങ്കിൽ അത് ജയേട്ടന്റെ പേരിന്റെ തൊട്ടപ്പുറത്തായിരിക്കും എന്നാണ്. ഇങ്ങനെ സ്വയം കാത്തു നിൽക്കാൻ തയ്യാറാവുന്ന സ്ത്രീകളുടെ ഒരു വലിയ സങ്കല്പത്തിനെ മലയാള സിനിമ സൃഷ്ടിച്ചിട്ടുണ്ട്. കുതറി മാറാൻ തയ്യാറല്ലാത്ത, ഇറങ്ങിപ്പോരാൻ തയ്യാറല്ലാത്ത, അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്ന സ്ത്രീകൾ മുഴുവൻ അബലകളാണ് അല്ലെങ്കിൽ അബദ്ധ സഞ്ചാരികളാണ് എന്ന തരത്തിൽ നിരീക്ഷിക്കുന്ന സിനിമാ കൂട്ടങ്ങൾ നിരവധിയാണ്. ഇത് ആണിനൊരു അധികാരബോധം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഇത് കച്ചവടത്തിന് വേണ്ടിയിട്ടാണ്, അതിൽ തർക്കമൊന്നുമില്ല. അപ്പൊ മേലിൽ ഒരാണിന്റെയും നേർക്കുയരില്ല നിന്റെ കയ്യെ എന്ന് പറയുന്ന ജോസഫ് അലക്സ് വ്യത്യസ്തനല്ല. എനിക്ക് കർക്കിടക മാസത്തിൽ കൂട്ടി കെട്ടിപ്പിടിക്കാനും എനിക്ക് വേണമെങ്കിൽ തൊഴിക്കാനും ഒരു പെണ്ണിനെ വേണമെന്ന് പറയുന്ന നരസിംഹത്തിലെ വീരനായകനും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ ഒരു നായിക എന്ന് പറയുന്നതിനെ പോർട്രേ ചെയ്യുന്നത് ആണ് എന്ത് ചെയ്യാം, ആണിന് എന്തും ചെയ്യാം. ഇപ്പോ ആർ എൻ നമ്പുരാനില് മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന കഥാപാത്രം, അതിന് മുൻപ് അതിലൊരു ഒരു ഒരു രസകരമായ ഒരു സൂചന ഉണ്ട്. അതെന്താ വെച്ചാൽ, നമ്മുടെ സായിക്കുമാർ അവതരിപ്പിക്കുന്ന കഥാപാത്രം മോഹൻലാലിന് കൊടുക്കുന്ന ഓരോ ഓഫർ, നമുക്ക് സുന്ദരികളായ സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് പുതപ്പ് മാറി മാറി പുതയ്ക്കുന്ന പോലെ പുതയ്ക്കാം എന്നാണ് പറയുന്നത്. ഈ എന്തോ ഒരു കാര്യം ഇയാൾക്ക് സാധിച്ചു കൊടുത്തു, മൂന്നാമത്തെ പെഗ് വീണേന് മുമ്പ് കൊടുക്കുന്ന ഒരു ഓഫറിൽ ഒന്ന് ഇതാണ്. അപ്പോ അപ്പൊ അങ്ങനെ ഉള്ള ഒരു നായകൻ ആഗ്രഹിക്കുന്നത്, അതിൽ രണ്ട് സ്ത്രീകളാണ് ജഗന്നാഥനെ ആഗ്രഹിക്കുന്നത്. ഒന്ന് പ്രിയാരാമന്റെ കഥാപാത്രമാണ്. പ്രിയാരാമന്റെ കഥാപാത്രം വളരെ ബോൾഡാണ്. എന്നിട്ട് അവരെന്നെ പറയുന്നുണ്ട്, ഞാൻ പല എന്റെ സുഹൃത്തുക്കളെ ആലോചിച്ചു, അപ്പൊ അതിലൊക്കെ എനിക്ക് പെർഫെക്റ്റ് ആയി തോന്നുന്നത് ജഗനാണെന്നാണ്. അപ്പൊ ജഗൻ അത് നിരസിച്ചുകൊണ്ട് വലിയൊരു ഇതിന് തയ്യാറാവുന്നത്, നമുക്കറിയാം ആ നാട്ടിൻപുറത്ത് വളരെ ഒതുങ്ങി ജീവിച്ച, ഒരു തരത്തിലും അബദ്ധ സഞ്ചാരത്തിന് പോവാൻ സാധ്യതയില്ല എന്ന് മലയാളി സമൂഹത്തിനെ മുഴുവൻ ഉറപ്പിക്കുന്ന ഉണ്ണിമായയിലേക്ക് കെട്ടുന്നതിനകത്ത് സദാചാര ബോധമുണ്ട്. അപ്പോ സ്ത്രീയെ, നായികയെ സദാചാരത്തിന്റെ കൂട്ടിലേക്ക് ഒതുക്കുന്നതിനകത്ത് വലിയ ആ സദാചാരത്തിന്റെ കൂട്ടിനകത്തേക്ക് ഒതുക്കാനുള്ള ശ്രമം മലയാള സിനിമ എക്കാലവും ചെയ്തിട്ടുണ്ട്. ഹിറ്റ്ലറിലുണ്ട് സോമൻ അവളൊന്നും ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുന്നൊരു രംഗമുണ്ടല്ലോ. അപ്പോ അതിന്റെ തുടർച്ചയായിട്ട് ചെയ്യുന്നത് സോമനെ പോലെ വയസ്സായ ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാണ്. ദേവാസുരം എന്ന് പറയുന്ന സിനിമയ്ക്കകത്തുണ്ട്. അതില് രേവതി വളരെ ഒരു കുലസ്ത്രീ കഥാപാത്രമാണ്. ആ സ്ത്രീ തയ്യാറാവുകയാണ് ആര് നീലകണ്ഠനെ പോലെ ഒരാളെ ഭർത്താവായി സ്വീകരിക്കാൻ. അപ്പൊ ഇങ്ങനെ നിരവധി സദാചാരം എന്ന് പറയുന്നത് സ്ത്രീയുടെ മാത്രം ബാധ്യതയാവുകയും പുരുഷന്റെ ഒരു ക്വാളിറ്റിയായി മാറുകയും ചെയ്യുന്നു. ഇത് പുരുഷൻ എന്തുമാവാം, മലയാള സിനിമയിലെ പുരുഷൻ എന്തുമാവും, ഇതും സിനിമയുടെ മാത്രം പ്രശ്നമല്ല, ഇത് പൊതുവിലുള്ള സമൂഹത്തിന്റെ പ്രശ്നം തന്നെയാണ്. അല്ലാന്നല്ല, കാരണം സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് സിനിമ നമ്മൾ പറയുന്നതിനൊക്കെ വലിയ പ്രശ്നമുണ്ട്. മലയാള സിനിമ വിശേഷിച്ചും കൈകാര്യം ചെയ്തത് സത്യത്തിൽ സദാചാരത്തിൽ പൊതിഞ്ഞ ഒരു സ്ത്രീയെ പറ്റിയിട്ടാണ്. സദാചാരത്താൽ വലയപ്പെട്ട ഒരു സ്ത്രീയാണ് ഉത്തമയായ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കാണ്. അത് അമ്മയാവട്ടെ, ഭാര്യയാവട്ടെ, കാമുകിയാവട്ടെ, ഇപ്പോ ക്ലാരയിലും രാധയിലും അത് കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുള്ളതാണ്. ക്ലബുകളിൽ പോകുന്ന ഒരു സ്ത്രീ കഥാപാത്രം 70-കളിലെ സിനിമകളിലും ഒരു 80-കളിലെ സിനിമകളിലും ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു. ആ സ്ത്രീയെ എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്തിരുന്നത് നോക്കാം.
ഭർത്താവിനെ അനുസരിക്കാത്ത, ഭർത്താവിനെ ഒരു വളർത്തുപട്ടിയെ പോലെ കണക്കാക്കിയിരുന്ന ഒരു സ്ത്രീ. അതായത് പൊതുയിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ മലയാള സിനിമ കണ്ടിരുന്ന രീതി ഇങ്ങനെയായിരുന്നു. ആണ്. അതിൽ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ എന്താ വെച്ചാൽ, ഈ നഗരം വലിയ പ്രശ്നമുള്ള ഒന്നാണെന്നും ഗ്രാമം നന്മകളാൽ പ്രധാനമാണെന്നും പറയുന്ന സത്യനന്ദിക്കാട് നരേറ്റീവുകള് ഒരു 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 ഘട്ടത്തിൽ വളരെയധികം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് തലയണ മന്ത്രം എന്ന് പറയുന്ന ചിത്രം. ഈ ചിത്രത്തിലെ ഗ്രാമത്തിന്റെ വിശുദ്ധികളിൽ ഒരു കുടുംബം, ഇത് മൊത്തം കുടുംബം എന്നുള്ള പ്രശ്നത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഗ്രാമത്തിന്റെ വിശുദ്ധികളിൽ വളരെ സന്തുഷ്ടയായി പോയിക്കൊണ്ടിരുന്ന ഒരു ഒരു രീതിയിൽ നിന്ന് ശ്രീനിവാസന്റെയും ഉർവശിയുടെയും കഥാപാത്രം നഗരത്തിലെ ഒരു കോളനിയിലേക്ക് മാറ്റിപ്പറിക്കപ്പെടുന്നു. ഈ നഗരത്തിലെ കോളനി എന്ന് പറയുന്നതില് ഈ ഇത്തരം നേരത്തെ പറയുന്ന കൊച്ചമ്മ എന്ന് പറയുന്ന ഒരു പോർട്രയിലുള്ള സ്ത്രീകളെ ഒന്നിലധികം സിനിമകളിൽ സത്യനന്ദിക്കാട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് തലയണ മന്ത്രത്തിലുണ്ട്, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലുണ്ട്. ഇത്തരത്തില് ഈ ഭർത്താവിനെ വരച്ച വരയിൽ നിർത്തുന്ന സ്ത്രീ എന്ന് പറയുന്ന ഒന്നുണ്ട്. പിന്നെ കൊച്ചമ്മ എന്ന് പറയുന്ന തരത്തിൽ ഈ ഒരു നമ്മളൊക്കെ വളരെ പ്ലാസ്റ്റിക് ആയിട്ട് കാണാവുന്ന ഒരു ഒരു രൂപത്തിനെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. സത്യത്തിൽ നമ്മൾ ചോദിക്കേണ്ടത് അതിൽ എന്താണെന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്ത്രീ വേഷത്തിൽ വരുമ്പോൾ അത് എന്താണെന്നുള്ളതാണ്. അപ്പൊ ഇത് ഞങ്ങൾ സന്തുഷ്ടരാണെന്ന് പറയുന്ന ജയറാമിന്റെ ഒരു ചിത്രത്തിൽ ഇതേപോലെ ഒരു നിരന്ന്, അതായത് സ്ത്രീപക്ഷ അവകാശത്തിന് വേണ്ടി വരുന്ന സ്ത്രീകളെ മുഴുവൻ ഈ വലിയ പൊട്ടൊക്കെ തൊട്ട് കൊടുത്തിട്ട് അങ്ങനെ അപഹാസികളായിട്ട് നിർത്തുന്ന ഒരു ഒരു രംഗമുണ്ട്. അത് ജയറാം എന്നിട്ട് അവരെ പരസ്യമായിട്ട് തന്നെ അപമാനിക്കുന്ന ഒരു രംഗമുണ്ട്. ഇതൊക്കെ തമാശയായി ആസ്വദിച്ച ഒരു ഒരു സമൂഹമാണ് നമുക്കുള്ളത്. ഇതിനെ വേറൊരു തരത്തിൽ പോർട്രേ ചെയ്ത ഒരാൾ കെ ജി ജോർജ് ആണ്. ഇപ്പോ ഈ നഗരത്തിൽ താമസിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഇത് നമുക്ക് ആദാമിന്റെ ഭാര്യയിലെ ആലീസിൽ കാണാം ഈ ഒരു, പക്ഷെ അത് ഒരു വ്യത്യസ്തമായ ഒരു ശരീരഭാഷയോ രൂപഘടനയോ ആ സ്ത്രീക്ക് കൊടുക്കുന്നുണ്ട്. അതായത് പരിഹാസ്യകരമാവുന്ന ഒന്നിനെ സ്ത്രീയുടെ ഒരു ഒരു സ്വത്വാവിഷ്കാരം എന്നുള്ള നിലയ്ക്ക് ഇത് മാറ്റി പ്രതിഷ്ഠിക്കാനും മലയാള സിനിമ ശ്രമിച്ചിട്ടുണ്ട്. അത് ജോർജ് എന്ന് പറയുന്ന ഒരു മാസ്റ്ററുടെ കഴിവാണ്. അല്ലാതെ ഇതിനെ തമാശ രൂപത്തിൽ ഉപയോഗിക്കാം. ഇപ്പോ നമുക്ക് സത്യനന്ദിക്കാടിന്റെ ചിത്രങ്ങളില് വളരെ സാധുവായ ഭസ്മക്കുറിയൊക്കെ തൊട്ട ഒരു സുകുമാരി അമ്മയെ കാണാം. നേരെ മറിച്ച് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ കാണുന്നത് അവര് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഇതിടുന്നതാണ്. അപ്പൊ ഈ സ്ലീവ്ലെസ് ആവുന്ന സ്ലീവ്ലെസ് ഇടുന്ന ഈ നേരത്തെ പറയുന്ന കൊച്ചമ്മ കഥാപാത്രം അപഹാസിയായ ഒരു കഥാപാത്രം ആവുകയും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെക്കുന്ന അവര് അപഹാസിയായ ഒരു സ്ത്രീ ആവുകയും സാരി വെള്ള വേഷ്ടിമുണ്ടെടുത്ത് ഭസ്മക്കുറിയൊക്കെ തൊട്ടിട്ട് മകനെ വളരെ ദയനീയമായി നോക്കുന്ന അമ്മ കഥാപാത്രമായ സുകുമാരിയുടെ സ്ത്രീ വേഷം ആക്സെപ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹം നമുക്കുണ്ട്. ഒന്ന് അപഹാസ്യമാവുന്ന തമാശയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ത്രീ രൂപവും, ഒന്ന് ബഹുമാനത്തിന്റെയോ സഹനത്തിന്റെയോ ക്ഷമയുടെയോ ഒക്കെ ഒരു സ്ത്രീ രൂപം ആവുകയും ചെയ്യുന്നത് ഒരേ നടിയിൽ തന്നെ ഒരേ സംവിധായകൻ തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്. നമുക്കത് കാണാൻ കഴിയും. അപ്പൊ ഈ തരത്തിൽ തന്നെയാണ് ഇത് പ്രധാനമായിട്ടും. ഇപ്പൊ ബിജോട്ടൻ ചോദിച്ചൊരു ചോദ്യത്തിൽ ഈ കൊച്ചമ്മ പ്രയോഗം പ്രധാനമായിട്ടും മലയാള സിനിമയിലേക്ക് വരാൻ കാരണം അത് ഈ ഒരു ഒരു ആഖ്യായിക ഉണ്ടാവുന്ന ഒന്നാണ്. അത് നഗരം എന്ന് പറയുന്നത് ഒരുപാട് അഴുക്കുകളുടെ ഒരു കേന്ദ്രമാണെന്നും നഗരത്തിലെ കോളനികൾ എന്ന് പറയുന്നത് പണക്കൊഴുപ്പിന്റെ രൂപത്തിൽ ഇത്തരം സ്ത്രീകൾ അങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതും, മറ്റത് ഗ്രാമത്തിലെ സ്ത്രീ എന്ന് പറയുന്ന ഒരു വിശുദ്ധ സങ്കല്പത്തിന്റെ ഒക്കെ പ്രശ്നമാണ്. ഗ്രാമം വേഴ്സസ് നഗരം, ഗ്രാമശുദ്ധി വേഴ്സസ് നഗരത്തിലെ അഴുക്കുകൾ എന്ന് പറയുന്ന ഈ നരേറ്റീവിൽ നിന്നാണ് ഈ ഈ കഥാപാത്ര രൂപീകരണം വരുന്നത്. വരുന്നത് തീർച്ചയായിട്ടും ഇത് നമ്മൾ ഒന്ന് ആലോചിക്കുമ്പോൾ എന്തുമാത്രം ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്ത്രീയെ പോർട്രേ ചെയ്യുന്നതിലെ ഒരു അപഹാസ്യകരമായ പ്രവണത എത്രത്തോളം വലുതാണ് എന്നുള്ളതാണ്.